നമസ്കാരം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അവസാനിച്ചപ്പോൾ എട്ടുനിരയിൽ പൊട്ടിയിരിക്കുകയാണ് LDF. പി ടി തോമസിന്റെ വിയോഗത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൃക്കാക്കരയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുക എന്ന് കരുതിയത് വികസനമായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത് മുതൽ വിവാദങ്ങൾക്കാണ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചത്. സ്ഥാനാർത്ഥി വിവാദം മുതൽ BJP ബന്ധം, അശ്ലീല വീഡിയോ പ്രചാരണം വരെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയായി. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ദിവസങ്ങളിൽ വികസനം ചർച്ചയാകുമെന്ന് കരുതിയെങ്കിലും വ്യാജ അശ്ലീല വീഡിയോ വിവാദം വരെ പ്രചാരണത്തിൽ മുഴങ്ങിക്കേട്ടു. ഇന്ന് ഫലം പുറത്തു വന്നതോടെ UDF സ്ഥാനാർത്ഥി ഉമ്മ തോമസ് ഗംഭീര വിജയമാണ് നേടിയെടുത്തത്. ഈ അവസരത്തിൽ തൃക്കാക്കര ചർച്ച ചെയ്ത വിവാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ചിരുന്നു. എന്നാൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ഡോക്ടർ ജോ ജോസഫിന്റെ വരവ്. LDF സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ അദ്ദേഹം ജോലി ചെയ്യുന്ന ആശുപത്രി തെരഞ്ഞെടുത്തതിനെ ചൊല്ലിയായിരുന്നു ആദ്യത്തെ വിവാദം ഉയർന്നത്. LDF സ്ഥാനാർത്ഥി സഭയുടേതാണെന്ന വിവാദമാണ് ആദ്യം ഉയർന്നു കേട്ടതും. UDF സ്ഥാനാർത്ഥി ഉമ തോമസ് BJP തെരഞ്ഞെടുപ്പ് ഓഫീസ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചെത്തിയ വിവാദമാണ് ഇടത് ക്യാമ്പിൽ നിന്ന് പിന്നീട് ഉയർന്നത്. ഇത് BJP UDF ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള എല്ലാ പ്രചരണങ്ങളും ഇടത് ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഉമ തോമസ് CATU ഓഫീസിലെത്തി വോട്ട് ചോദിച്ചതോടെ ഈ പ്രചരണം എങ്ങും ഏശിയില്ലെന്ന് തന്നെ പറയാം. അമേരിക്കയിൽ നിന്നെത്തിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായതോടെയാണ് അടുത്ത വിവാദം ഉടലെടുത്തത്. തൃക്കാക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് സൗഭാഗ്യമാണെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം UDF ഏറ്റെടുത്തതോടെ വിവാദം UDF ആളെ കത്തിച്ചു എന്ന് തന്നെ പറയാം. PT തോമസിനെ വിജയിപ്പിച്ചത് അബദ്ധമാണെന്നും PT തോമസ് മരിച്ചത് കൊണ്ട് തെറ്റ് തിരുത്താനുള്ള സൗഭാഗ്യം കൈവന്നിരിക്കുകയാണെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിന്ദ്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിരുന്നു. പിന്നീട് KPC അധ്യക്ഷൻ K.സുധാകരന്റെ ന്യായപ്രയോഗവും മണ്ഡലത്തിൽ വിവാദങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകാൻ വരുന്നത് ചങ്ങല പൊട്ടിയ നായയെ പോലെയാണെന്നായിരുന്നു K.സുധാകരന്റെ പരാമർശം. K.സുധാകരന്റെ ഇത്തരത്തിലെ പരാമർശങ്ങൾ ഇരുമുന്നണികൾക്കും ഏറ്റെടുത്തെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അത് ഓടിയില്ല. തൃക്കാക്കരയിൽ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും LDF സ്ഥാനാർത്ഥി ജോ ജോസഫിനെതിരെ വ്യാജ അശ്ലീല വീഡിയോ പ്രചാരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കാണ് കടന്നുവന്നത്. ഇടത് ഗ്രൂപ്പുകൾ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ പ്രയോഗിക്കാനുള്ള പ്രധാന ആയുധമാക്കി ഇതിനെ ഏറ്റെടുത്തിരുന്നു. വ്യാജ പ്രചാരണത്തിന് പിന്നിൽ UDF ആണെന്ന് CPM ആരോപിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തും വിവാദം ആളിക്കത്തിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണവും ഇടത് സൈബർ ലോകം ഏറ്റെടുത്തു. പിന്നാലെ തെരഞ്ഞെടുപ്പ് ദിവസം അശ്ലീല വീട് നിർമ്മിച്ച ആളെ അറസ്റ്റ് ചെയ്തതും LDFന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഫലം വന്നപ്പോൾ അതൊന്നും ഏശിയില്ല എന്ന് വേണം പറയാൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണം മികച്ച രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു നടിയെ ആക്രമിച്ച കേസ് തൃക്കാക്കരയിലേക്ക് കടന്നു വന്നത്. നടിയെ പീഡിപ്പിച്ച കേസിൽ അതിജീവിത ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ ആക്ഷേപങ്ങൾ ഇടത് ക്യാമ്പിലും വലിയ തിരിച്ചടിക്കാണ് കാരണമായത്. അതിജീവിതയ്ക്കൊപ്പമാണെന്ന് സർക്കാരിന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും EP ജയരാജനും MM മണിയും നടത്തിയ പ്രതികരണം വലിയ തിരിച്ചടികളാണ് സൃഷ്ടിച്ചത്. പ്രതിഷേധം ശക്തമായതോടെ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൂടുതൽ സമയം ചോദിക്കാൻ നിർദ്ദേശം നൽകി തലയൂരാനാണ് സർക്കാർ ശ്രമിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.